ഇടുക്കിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബിജു കൃഷ്ണൻ കോതമംഗലം മണ്ഡലത്തിലെ സ്വീകരണ പര്യടനം ആരംഭിച്ചു. വിജയം സുനിശ്ചിതമാണെന്ന് ബിജു കൃഷ്ണൻ അവകാശപ്പെട്ടു. ബിജു കൃഷ്ണന്റെ കോതമംഗലം മണ്ഡലത്തിലെ പര്യടനം തൃക്കാര്യൂരിൽ നിന്നുമാണ് ആരംഭിച്ചത്. തുടർന്ന് വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങി. ഘടകകക്ഷി നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി എൻ സി അനിൽകുമാർ, ബി എം എസ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി എം പി ബേബി, ബി എം എസിന് വേണ്ടി വിനോദ് പി ബാലൻ, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി പി എൻ സുബ്രഹ്മണ്യൻ, ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഉണ്ണി അഞ്ചപ്പള്ളി, ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പി ടി രവി, എസ് സി മോർച്ചയ്ക്ക് വേണ്ടി എ കെ ഹരി, ജെയിംസ് റോബി ബാലയ്യൻ. വിജയം ഉറപ്പാണെന്ന് ബിജു കൃഷ്ണൻ പറഞ്ഞു. പ്രതീക്ഷ നൽകുന്ന സ്വീകരണമാണ് എല്ലായിടങ്ങളിലും ലഭിക്കുന്നത്. കേന്ദ്രത്തിലെ ഭരണസ്ഥിരത ഉറപ്പാക്കാൻ വോട്ടർമാർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണവും വരവേൽപ്പുമാണ് ലഭ്യമാവുന്നത്. ഇത് എൻ്റെ വിജയം സുനിശ്ചിതമാക്കിയിരിക്കുകയാണ്. ജനങ്ങളുടെ ദുരിതങ്ങൾ അകറ്റുന്നതിന്, ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകുന്നതിന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് തീർച്ചയായിട്ടും കഴിയും. ഈ ഇടതു വലത് മുന്നണികളുടെ കാപട്യം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് കാണുവാൻ വേണ്ടി കഴിയുന്നത്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. വരും തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് തന്നെ അധികാരത്തിലെത്തേണ്ട ആവശ്യകത എല്ലാ ജനവിഭാഗങ്ങളും മനസ്സിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ സുസ്ഥിര വികസനവും സുരക്ഷയും നരേന്ദ്ര മോദി ഗവൺമെന്റിൽ ഭദ്രമായിരിക്കുന്ന ജനങ്ങൾക്ക് ഇതിനോടകം ബോധ്യമായിരിക്കുന്നു. കോട്ടപ്പടി, പിണ്ടിമന, കുട്ടമ്പുഴ, കീരമ്പാറ, കവളങ്ങാട് എന്നീ പഞ്ചായത്തുകളിലെ പര്യടനമാണ് ബിജു കൃഷ്ണൻ പൂർത്തീകരിച്ചത്. ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിയുമായി നിറഞ്ഞ മനസ്സുമായി കത്തിജ്വലിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകം ഇതാ ബിജു കൃഷ്ണൻ നിങ്ങളുടെ കൺമുന്നിലൂടെ കടന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക്, കെ സി വിനോസ്.